ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്കിനെ പറ്റി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ഓയിലി സ്കിന്നുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓറഞ്ച് കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊലി കളയാറാണ് പതിവ്. എന്നാൽ ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് ധാരാളം ബെനിഫിഷ്യലായിട്ടുള്ള യൂസസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ബെനിഫിഷ്യലായിട്ടുള്ള യൂസസ് ഉണ്ട്. ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും അതുവഴി നമ്മുടെ യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ സ്കിന്നിലുള്ള പിമ്പിൾസിൻ്റെ മാർക്കും പിമ്പിൾസും എല്ലാം റിമൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ നമ്മൾ ഈ വലിച്ചെറിയുന്ന ഓറഞ്ച് തൊലിക്കുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മെയിനായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. തേൻ വെച്ചിട്ടുള്ള പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. തേൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തേന് ഓയിലി സ്കിന്നുകാർക്ക് നല്ലതായതുകൊണ്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ നമ്മുടെ മുഖത്തിന് പുരട്ടാൻ ആവശ്യമായിട്ടുള്ള അത്ര എടുക്കുക, അത്രയും ക്വാണ്ടിറ്റി എടുക്കുക. അതിനുശേഷം തേന് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് എടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഓറഞ്ച് പീൽ പൗഡറാണ്. അതാണിങ്ങനെ തരിതരി പോലെ കിടക്കുന്നത്. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ അതിനകത്ത് ചെറിയ തരി പോലെ കിടക്കും. അപ്പം അത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇത് ഫൈൻ പൗഡറായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ കൈ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ റബ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് ഇട്ടാലും ഒരിക്കലും നമ്മളത് റബ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിൻ സോഫ്റ്റാണ്. ഇപ്പോഴും നമ്മൾ മൈൽഡായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫേസ് മാസ്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അണ്ടർ ഐ അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മൾ ഐസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഓഫ് ചെയ്താൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് എത്രത്തോളമാണ്. നല്ലൊരു ബ്രൈറ്റ് ലുക്ക് തന്നെ ഇത് കാണുമ്പം നമുക്ക് ഫീൽ ചെയ്യും. ഓയിലി സ്കിന്നായിട്ടുള്ളവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.